പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളയ കൽപ്പന പോരനാമത്തിൽ ചേർന്നീടാം ഒരുമയുടെ ബലിയർപ്പിക്ക അനുരഞ്ജിതരായി തീർന്നീടാം നവമൊരു പീഡമൊരു കീടാ ുരുവൻ സ്നേഹമൊടിയാകും തിരുമുൻപെ അണച്ചീടാത്തിനൊല്ലോകത്തിൻ സർവേശനസ്തുതിഗീതം ഭൂമിയിലെന്നും മർത്തിരു ശാദീ പ്രത്യാശെയുമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ താൻ സ്വർഗ ഭൂമി നിറഞ്ഞിരിക്കുന്നു ബാലാമായ മനുഷ്യരും അങ് പരിശുദ്ധൻ 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 സ്വർഗസ്നങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഞങ്ങൾ കൈ തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ വീഴാടിയാക്കരുതേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സമ്പൂർമായ നാമത്തിന് സൃഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും വീ ആഴത്തിൽ നിന്നു ഞാ ആർദ്രമായി കേഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കേണമേ ീരും നാൾ നാഥ ആരാ ലോകത്തിൽ രക്ഷ നേടും പാപത്തിന്മോചനം നിന്നിൽ ഞാൻ തേടുന്നു നീയാണെൻ മോക്ഷവും പ്രത്യാശയും പുലരുവാൻ കാക്കുന്ന കാവൽക്കാരുന്ന പൂ സകലേഷ നിന്നെ ഞാൻ കാത്തിരിപ്പൂ പാപങ്ങൾ മോചിക്കും കാരുണ്യവാ ആത്മാക്കൾ കാശ്വാസം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അംഗസകലത്തിൻ്റെയും നാദനം സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഞങ്ങൾ പാടുന്നു ഈശോ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മത്യനു നീ അരുളുന്നു ക്ഷയമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു സകലത്തിൻ്റെയും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ പരിപാവനാം അമർത്യനെ കാരുണ്യം നീ ചൊരിയളങ്ങി പ്രാർത്ഥിക്കാം സമാധാനം വസിക്കുന്ന പരിശുദ്ധനും ബലവാനും ുംമർത്തിനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും എന്നേക്കും എന്റെ സഹോദരരെ വിശുദ്ധ പോലോ ശ്രീഹ കുറുദുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ദുരോചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേക്കട്ടെ ദുഃഖമുളവാക്കിയവൻ എന്നെയല്ല ദുഃഖിപ്പിച്ചത് ഒരു പരിധിവരെ ഞാൻ മയപ്പെടുത്തി പറയുകയാണ് നിങ്ങളെല്ലാവരെയുമാണ് അങ്ങനെയുള്ളവന് ഭൂരിപക്ഷം പേർ നൽകുന്ന ഈ ശിക്ഷ ധാരാളം മതി അതുകൊണ്ട് അവൻ അഗാധ ദുഃഖത്തിൽ നിബന്ധിക്കാതിരിക്കുന്നതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് അവന് ഉറപ്പുവരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അനുസരണയുള്ളവരാണോ എന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ എഴുതിയത് നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ് അവൻ്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലോ നമ്മുടെ കർത്താവായി മിശിഹായി ലോകത്തിൻ്റെ പ്രകാശവും നിന്നെ ഞങ്ങളുടെ അയച്ച അനന്ത കാരണത്തിന് ശ്രമിക്കാം സമാധാനം വിശുദ്ധ ലോക്ക് അറിയിച്ച നമ്മുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ അധ്യായം പതിനഞ്ച് പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവൻ പറഞ്ഞു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇളയവൻ പിതാവിനോട് പറഞ്ഞു പിതാവെ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ ആശിച്ചു പക്ഷെ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെയോ എത്രയോ എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസുമാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ പിത അവനോട് പറയും പിതാവേ സൃഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിൻ്റെ പുത്രനിൽ നിന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പറഞ്ഞ പിതാവെ സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഞാനിനി യോഗ്യനല്ല പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുവാൻ ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവേൻ കൊഴുത്ത കാലക്കൂട്ടിയെ കൊണ്ടുവന്ന കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവൻ അവനിതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി നമ്മുടെ ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ ധൂർത്തപുത്രൻ്റെ ഉപമയാണ് വളരെ സുന്ദരമായൊരു ഉപമ അതിൽ പറഞ്ഞു വെക്കുന്ന ഏറ്റവും സുന്ദരമായ കാര്യം അവന് സുബോധമുണ്ടായി എന്നാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശവും അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ചെയ്തു പോയ തെറ്റുകളെ ഓർച്ച് ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് സുബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാവുക അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെയും സുബോധം നൽകി നല്ല ബോധം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് തെറ്റുകളെ ഓർത്ത് അനുദപിച്ച് ഈ നോമ്പുകാലത്തിൽ ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം മാമോദീസ വഴി സ്വഗ്രഹത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങൾ വേറുപുരുകയും ചെയ്ത് ഞങ്ങളുടെ സഹോദരനെ നിധിഭാഗ്യത്തിൽ ചേർക്കണമെന്ന് മിഷയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവട ഘടകങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിഷയുടെ ഉൽപ്പന്ന മോദത്തിൽ പങ്കാരാക്കണമെന്ന് മിഷയുടെ ശരീരങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണത്തിന് പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരും ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് അങ്ങയുടെ അങ്ങിയടച്ച കടമായ ജനമുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സമീശ്വര എന്നീക്കും സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കടയട്ടെ താലം നമ്മുടെ പാപങ്ങളെ മാലിന്യം തുടച്ച് നീക്കുകയും ചെയ്യട്ടെ നിത്യപിതാവേ കൈ കൊള്ളണമേ ഞങ്ങളും ദിവ്യ കൈ കൊള്ളണമീ ദിവ്യബലീ കരുണിവാനായ ദൈവമേ ഈ അപ്പത്തിനോടും മീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാണ് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ കണ്ണീര് കണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ ഈശോയെ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ ഞങ്ങളുടെ ഇടയിലുണ്ട് അവരെയൊക്കെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒറ്റക്കെട്ടായ ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ പാരിഷ് ഹാളിൻ്റെ പണിയെ സമർപ്പിക്കുന്ന ഈശോയെ സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട് അത് പരിഹരിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണേ തബനാനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളുണ്ട് കർത്താവേ സാമ്പത്തികമായിട്ട് ഞെരിക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പല വിധത്തിലുള്ള അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാതെ വിഷമിക്കുന്നവർ വിവാഹപ്രായമത്തിട്ട് വിവാഹം നടക്കാത്തവർ വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളിൽ അത് സങ്കടപ്പെടുന്നവർ വിവിധങ്ങളായി പരീക്ഷകൾ എഴുതുവാനായിട്ട് പോയിട്ടുള്ള മക്കൾ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുന്നവർ വിവിധങ്ങളായി കോഴ്സുകൾ ചെയ്യുന്നവർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഒ ഇ ടി ഐ യിൽ ടി എസ് പി എസ് സി ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ജർമ്മൻ കോഴ്സ് ചെയ്യുന്നവർ പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ വി ദൂരങ്ങളിലായിരിക്കുന്നവർ വീടില്ലാതെ വിഷമിക്കുന്നവർ വീടിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ ഈശോയെ ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അപ്പച്ചന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പച്ചൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണേ ഈശോയെ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണേ ഈശോയെ ഈ വിശുദ്ധ ബലിയുടെ നന്മകൾ കണ്ട് നീ അപ്പച്ചനെ സ്വീകരിക്കണേ കർത്താവേ നിത്യസൗഭാഗ്യത്തിന് അവകാശിയാക്കി മാറ്റണേ കർത്താവേ പ്രത്യേകമായി എന്നോട് വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പച്ചൻ്റെ വിയോഗത്തിലെ സങ്കടത്തിലായിരിക്കുന്ന ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൈവിടാതെ കാക്കണ ദൈവമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കൃതാവേദിക്കണമേ എൻറെ സഹോദരരെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ ഈ സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും വേണ്ടി അങ്ങ് അങ്ങ് സമർപ്പിക്കുന്ന ചെയ്യട്ടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്നത് ഇവ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണേതരകത്താൽ യോഗ്യരാക്കി അങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടുകൂടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നമ്മുടെ കർത്താവായി സ്വാമി സിഹായയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നിങ്ങളുടെ വിചാരങ്ങൾ യും സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കൃപാനയർപ്പിക്കപ്പെടുന്നു സമാധാനം നമ്മോടുകൂടെ പിതാവായ ദൈവമേ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ പതിനായിരങ്ങളും ബഹോനതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു ദൈവം നിത്യമഹത്വത്തിൻ കീർത്താവും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനോടെ മഹിമകളാൽ ഉന്നതവീതിയിലോശാനീതിൻ സുധനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവനും ധന്യൻ നമ്മുടെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം എൻ്റെ കർത്താവേയും നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ വിശദീകരിക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വർ സ്ഥാപിച്ച ഈ കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഢാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സൃഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്യുന്നു ഇത് പാപമോ ജനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ മീ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ ഭർത്തിയാണേനു മുക്തി പാക നിൻ മരണവും മുത്താരവും ായ ദൈവമേ സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ റാഫേൽ പിതാവിന് വേണ്ടിയും അതിരൂപതയുടെ പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ മാർബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റു പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ സഭ മുഴുവിന് വേണ്ടിയും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ അന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം പ്രത്യേകമായി ഇന്ന് തേവിച്ച കുർബാനയിൽ നമ്മൾ ഓർക്കുന്ന നമ്മുടെ അപ്പച്ചനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അപ്പച്ചൻ്റെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കു നിത്യ സൗഭാഗ്യത്തിന് അവകാശിയാക്കി ഞങ്ങളുടെ അപ്പച്ചനെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാം അപ്പച്ചുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണേ ഈശോയെ എന്ന് കാരണത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടിയും കർത്താവേ സ്വീകരിക്കണമേതാവേ കൃപാന സ്വീകരിക്കണമേ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവുന്ന വരട്ടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് വസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രികരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവികവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കൃപക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ ഞങ്ങളുടെ പാപങ്ങൾ ർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായികവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായി സ്വാമി ശിഹായ നിന്റെ നിരതിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവിദായികവുമായ ഈയപ്പം സൃഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും പിന്നിൽ നിന്നൂഴിൽ വന്നു ദൈവത്തിൻ നിത്യകുമാരൻ മർത്യർക്കു ഭോജ്യമായി തീർന്നു സ്നേഹമാർ നീ ദിവ്യ പൂജ്യം സ്വീകരിക്കുന്ന ജീവിക്കുമെന്നും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തോട് നമുക്ക് മാപ്പ് പറയാം ഭിന്നതകൾ മൂലം കലഹങ്ങൾ മൂലം നമ്മുടെ മനസ്സാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കില് യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളസാക്ഷ്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ ജഠികമായിട്ടുള്ള തിന്മകൾക്ക് സ്വയം നിന്നുകൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട് കാരണം ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത് അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ഈ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തില് സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സർവത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനത്തിൽ വീണാനുടേ ആഗ്രതയും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്ന രാജ്യം ശക്തിയും എന്നേക്കും അങ്ങയുടെതാകുന്നു ം നിങ്ങളോടു കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു ദൈവത്തെ നിങ്ങൾ പിതാവിന്മാരും പാപങ്ങൾ പറക്കുന്നവരുടെ വളർത്തു ഞങ്ങൾ അനേകം ആരാധനയും സമർപ്പിക്കുന്നു വിശയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പുറതും നിത്യജീവനം കാരണമാകട്ടെ ഓ എന്റെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യകൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂബിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ കർത്താവായ ദൈവമേ സ്തുത്രകവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ പൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് കുറിച്ച് അങ്ങിയുടെ മഹിനീയത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിഷിഹായ സ്തുത്തിരകവും പരിശുദ്ധവും ജീവിദായികവും ദൈവീകവുമായ കുർബാന വഴി ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും തമിരാൻ്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ കർത്താവിൻ്റെ മേച്ചൽ സ്ഥലത്തെ അജകണമേ നിങ്ങളുടെ മേലവിടുന്ന് കൃപാവരം ചൊരിയട്ടെ അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ അവിടുത്തെ പരിപാലനയുടെ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ഞങ്ങൾ വിശദീകരണത്തിന്റെ